കഴിഞ്ഞ ബുധനാഴ്ച, കൃത്യമായി പറഞ്ഞാൽ 2024 ജൂലൈ 10, അന്നാണ് സ്പാനിഷ് ഫുട്ബോൾ ലോകത്തെ വമ്പന്മാരായ റയൽ മാഡ്രിഡ് സ്വപ്ന വിലയിട്ട് കാത്തിരിക്കുന്ന കിലിയൻ എംബാപ്പയും ഫ്രാൻസും ഒന്നടങ്കം കരഞ്ഞുപോയത്. അവരെ കരയിച്ചത് മറ്റാരുമല്ല, എംബാപ്പയെപ്പോലെ സ്വദേശത്ത് നിന്ന് കുടിയേറി വന്ന കുടുംബത്തിൽപ്പെട്ട രണ്ടനുജന്മാരാണ്. പക്ഷേ ഒരൊറ്റ വ്യത്യാസം മാത്രം, അവർ അണിഞ്ഞത് കാളപ്പോരിന്റെ വീറും വീര്യവും പേറുന്ന സ്പെയിനിന്റെ ചുവന്ന കുപ്പായമായിരുന്നു. ലാമിൻ യമാൽ, നിക്കോ വില്യംസ്. ഇന്ന് ലോകമെമ്പാടും വാഴ്ത്തിപ്പാടലുകളിലെ ഈരടികളാവുകയാണ് ഈ രണ്ടു പേരുകൾ. കാരണം യൂറോപ്യൻ വൻകരയുടെ ഫുട്ബോൾ ചക്രവർത്തിയായി സ്പെയിനിനെ വാഴ്ത്തിയത് അവരുടെ ബൂട്ടുകളാണ്. ഇന്ന് പരമ്പരാ വെളുപ്പിന് അവസാനിപ്പിച്ച പട്ടാഭിഷേക ചടങ്ങിന് ശേഷം 15 കിലോഗ്രാം വരുന്ന ആ കനക കിരീടം സ്പാനിഷ് നായകൻ ആൽവാരോ മറോട്ട ഏറ്റുവാങ്ങുമ്പോൾ അരികെ ഹൃദയം നിറഞ്ഞ ചിരികളോടെയും ഞരമ്പ് മുറുകുന്ന ആവേശത്തോടെയും അവരിരുവരും ഒപ്പമുണ്ടായിരുന്നു. കുടിയേറ്റ താരങ്ങളുമായി ലോകം വെട്ടിപ്പിടിച്ച അനേകം കഥകൾ ഫുട്ബോൾ ലോകത്തിന് പറയാനുണ്ടാകും. ഫ്രാൻസ് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. പിന്നെ എന്തിനീ ഈ രണ്ടു പേരുകൾ ഉയർത്തിക്കാട്ടുന്നുവെന്ന് ചോദിച്ചാൽ ഉത്തരം പ്രായം മാത്രം. യൗവനം തുടങ്ങിയിട്ടില്ല ഇരുവരും. യമാൽ 17-ാം പിറന്നാൾ ആഘോഷിച്ചതേയുള്ളൂ. വില്യംസിനാകട്ടെ 22 തികഞ്ഞത് അതിനും 2 ദിവസം മുമ്പ്. 16-ാം വയസ്സിൽ ലോകം കീഴടക്കിയ പെലയെ കണ്ടിട്ടുണ്ട് ഫുട്ബോൾ ആരാധകർ. പക്ഷേ അതൊക്കെ 100-ൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണെന്ന് കരുതി വരെ തിരുത്തുകയാണ് ഇരുവരും. ഇക്വറ്റോറിയൽ ഗിനി എന്ന അധികമാരും കേട്ടിട്ടില്ലാത്ത രാജ്യക്കാരിയായ അമ്മയ്ക്കും കൊടിയ ഇല്ലായ്മയ്ക്കിടയിലും ഫുട്ബോളിനെ ഹൃദയത്തോട് ചേർക്കുന്ന മൊറോക്കൻ സ്വദേശിയായ അച്ഛനും പിറന്ന മകനാണ് യമാൽ. വില്യംസ് ആകട്ടെ 1994 അഭയാർത്ഥികളായി സ്പെയിനിലേക്ക് കുടിയേറപ്പെട്ട ഖാന സ്വദേശികളായ ദമ്പതികളുടെ ഇളയ മകനും. കടന്നു വന്ന വഴികളിലെല്ലാം കടുത്ത ടാക്ലിങ്ങുകൾ നേരിട്ടായിരുന്നു ഇരുവരുടെയും മുന്നേറ്റം. പക്ഷേ ഒരിക്കൽ പോലും വീഴ്ത്താനായിട്ടില്ല വിധിക്കും വിരോധികൾക്കും. അവരുടെ ഒത്തിണക്കമാണ് ഇന്ന് സ്പെയിനെ ഒരു 10 ആണ്ടിനിപ്പുറം യൂറോപ്പിന്റെ ചക്രവർത്തി കസേരയിലിരുത്തിയത്. 1964 ആദ്യമായി യൂറോകപ്പ് ചൂടിയ ശേഷം നീണ്ട 44 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കാളപ്പോരിന്റെ നാട്ടിലേക്ക് കാൽപന്ത് ലോകത്തെ ഒരു വലിയ കിരീടമെത്തുന്നത്. 2008 അത്. അന്ന് യഥാക്രമം 6-ഉം 1-ഉം വയസ്സായിരുന്നു ഇരുവരുടെയും പ്രായം. യമാലിനെ അപേക്ഷിച്ച് നിക്കോയ്ക്ക് അല്പം കൂടി എളുപ്പമായിരുന്നു ആ യാത്ര. കാരണം നോക്കിപ്പഠിക്കാൻ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ നിക്കോയ്ക്കുണ്ടായിരുന്നു, ജ്യേഷ്ഠൻ ഇനാക്കി വില്യംസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിയുടെയും ലോക ഫുട്ബോളിൽ ഖാനയുടെയും താരം. സ്പാനിഷ് ലാലിഗയിലൂടെയായിരുന്നു ഇരുവരുടെയും തുടക്കം. ഈ യാത്രക്കിടയിൽ എപ്പോഴോ ഇനാക്കി വഴിപിരിഞ്ഞ് ഇംഗ്ലണ്ടിലേക്കും അതുവഴി ഖാനയിലേക്കും പറന്നു. പക്ഷേ നിക്കോ സ്പെയിനിൽ തന്നെ തുടർന്നു. അത്ലറ്റിക്കോ ബിൽബാവോയുടെ പൊന്നും വിലയുള്ള താരമായി മാറി. അങ്ങനെ സ്പാനിഷ് ടീമിലേക്കും വിളിയെത്തി. പക്ഷേ നിക്കോയ്ക്ക് വെല്ലുവിളികൾ ഏറെയായിരുന്നു. വംശീയ വിദ്വേഷത്തിന് പേരുകേട്ട സ്പാനിഷ് മണ്ണിൽ നിരവധി തവണ ആ കൗമാരക്കാരൻ അപമാനിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ നവംബറിൽ പോലും തന്റെ കറുത്ത നിറത്തിന്റെ പേരിൽ കാണികളെറിഞ്ഞ വെറുപ്പുകൾക്ക് നടുവിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു അവന്. അവിടെ നിന്നാണ് ഇന്ന് നിക്കോ സ്പെയിനിന്റെ ദേശീയ ഹീറോ ആയി നിൽക്കുന്നത്. ഈ യൂറോയിൽ സ്പാനിഷ് ടീമിന്റെ കുതിപ്പിന് ഇന്ധനമായത് ഇടതുവിങ്ങിൽ നിക്കോ ഒഴുക്കിയ വീറപ്പാണ്. സ്കോർ ലൈനിലോ അസിസ്റ്റ് പട്ടികയിലോ നിക്കോയുടെ പേര് കാണില്ലായിരിക്കും. പക്ഷേ സ്പെയിനിന്റെ ഗോളുകളുടെ പിറവി അന്വേഷിച്ചു പോയാൽ അതെത്തിച്ചേരുന്നത് ആ 17-ാം നമ്പർ ജേഴ്സിയിലാണ്. 4 ബിഗ് ചാൻസുകളാണ് 7 മത്സരങ്ങളിൽ നിന്ന് നിക്കോ തുറന്നു നൽകിയത്. ലാമിൻ യമാൽ, ഈ പേരിന് ലോകം മറക്കില്ലെന്നുറപ്പാണ്. ഇന്ന് ഫുട്ബോളിന്റെ മിശികയായ സാക്ഷാൽ ലയണൽ മെസ്സി വളർന്ന ലാ മസിയയിൽ നിന്നും വന്നവർ ഒട്ടും മോശമാകില്ലല്ലോ. 2012 ശേഷം ഒരു മേജർ കിരീടത്തിനായി കാത്തിരുന്ന സ്പെയിനിന്റെ വെളിച്ചമായി മാറിയവനാണ് യമാൽ. ഗോളടിക്കാനും അടുപ്പിക്കാനും മിടുക്കൻ. പോരുകൾ ഒരുപാട് കണ്ട നാടാണ് സ്പെയിൻ. അങ്ങനെ വീണ ചോരയിലൂടെ ചുവന്നതാണ് അവരുടെ കൊടിയും കുപ്പായും. പക്ഷേ ഇനിയൊരു പോരിന് സ്പെയിനിന്റെ നേർക്ക് ചുരുങ്ങിയ പക്ഷം ഫുട്ബോളിലെങ്കിലും ആരെങ്കിലും കോർക്കാൻ വന്നാൽ അവർ ഓർമ്മിക്കണം ഈ സ്പെയിൻകാരല്ലാത്ത സ്പെയിൻകാരെ. ഷാവിയും ഇനിയേസ്റ്റയും പുയോളും പടിയിറങ്ങിയപ്പോൾ തളർന്ന സ്പെയിനല്ല ഇന്നവർ. സ്പെയിൻ മറന്ന് ഗെയിൻ മാത്രം ലക്ഷ്യമിടുന്ന യുവാക്കളുടെ സംഘമാണവർ.